Welcome back, Karimashi lovers. In this video, we are going to tag video. We are going to tag it. My first tag video. So, if you are interested in the video, subscribe and like. I am ready to shoot this. Valley girl and a friend Sandhya Nanato. Pinior Sari Pandu, 2010 I will show you the first viral video. I am not sure if I am a salary. I am a teacher. Okay, I am going to try it. This is my first makeup product.
ഇനി ഫസ്റ്റ് ഫിയർ എനിക്ക് ഏറ്റവും പേടിയുള്ളത് അല്ല ആദ്യത്തെ പേടിയാണല്ലോ അല്ലേ ആദ്യത്തെ പേടി എന്താണ് എനിക്ക് ടീച്ചേഴ്സിനെ തന്നെയാണ് എനിക്ക് ഡിഗ്രി ആയിരുന്നപ്പോഴും എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയും ഇതൊക്കെയാണ് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് എന്താണ് അയ്യോ ഭയങ്കര ടെൻഷനായിരുന്നു ടീച്ചേഴ്സിനെ കാണാനും സംസാരിക്കാനും ഒക്കെ അത് പണ്ട് തുടങ്ങിയുള്ളതാണ് അത് ആദ്യത്തെ പേടിയാണ് അതിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേടിയാണ് ഇനി അടുത്തത് ഫസ്റ്റ് ഇന്റർനെറ്റ് ആക്ടിവിറ്റി ഓക്കെ അതിനെപ്പറ്റി എനിക്ക് സ്റ്റിൽ നന്നായിട്ട് ഓർമ്മയുണ്ട് ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു 2002 തോന്നുന്നുണ്ട് യെസ് 2002 or 2001 ആ സമയത്ത് ഞങ്ങളുടെ കോളേജിന്റെ അടുത്ത് ഒരു ഇന്റർനെറ്റ് കഫെ വന്നായിരുന്നു ആ ഇന്റർനെറ്റ് കഫേയിൽ അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടു ഓക്കെ ഇന്റർനെറ്റ് കഫെ ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പോയിട്ട് നോക്കി അപ്പൊ അവിടുത്തെ ആ ചേച്ചി നമ്മളല്ല നോക്കുന്നത് ആ ചേച്ചി തന്നെ എന്താ നിങ്ങൾക്ക് നോക്കേണ്ടത് ഇന്റർനെറ്റിൽ എന്ന് ചോദിച്ചു പെട്ടെന്ന് എന്തോ ബുക്കിന്റെ കാര്യം പറഞ്ഞു ആവശ്യമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല എന്നാലും ചുമ്മാ ബുക്കിന്റെ പേര് അപ്പൊ ഇങ്ങനെ ബുക്കിന്റെ പേര് അടിച്ചെടുത്തപ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ കുറെ കുറെ ഗൂഗിളിന്റെ ഇങ്ങനെ കുറെ കുറെ വന്നു അതാണ് എന്റെ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്റർനെറ്റ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ ഡിഗ്രിയുടെ വെക്കേഷൻ തന്നെ അച്ഛൻ എനിക്ക് കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്നു അന്ന് അസംബ്ലി ചെയ്ത കമ്പ്യൂട്ടർ ആണല്ലോ എന്നിട്ട് ഈ നെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ BSNL വഴി എന്നിട്ട് കേരള ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് ഇതുണ്ടായിരുന്നു അതിൽ ഞാൻ രാത്രിക്ക് ഇരുന്ന് ചാറ്റ് ചെയ്യായിരുന്നു ആ സമയത്താണ് എനിക്ക് ഒന്ന് രണ്ട് ചാറ്റ്രൻസ് ഉണ്ടായിരുന്നു അതിൽ ഒരാള് പാരാഫിസിക്സിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ് അപ്പൊ എനിക്ക് ആ സമയത്ത് ഇങ്ങനെ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പാരാഫിസിക്സിൽ അപ്പൊ ആള് തന്നെയാ പറഞ്ഞത് ഒരിക്കലും പാരാഫിസിക്സ് നമ്മൾ അങ്ങനെ എന്താണ് അങ്ങനെ ചെയ്യരുത് റിസർച്ച് ചെയ്യരുത് എന്നൊക്കെ അപ്പോ അത് ഞാൻ പിന്നെ അവിടെ നിർത്തി അതാണ് എന്റെ ഫസ്റ്റ് ഇന്റർനെറ്റ് ആക്ടിവിറ്റി ഇനി എന്താണ് ഫസ്റ്റ് മൂവി ഇൻ തിയേറ്റർ എനിക്ക് ഓർമ്മയുള്ള ഫസ്റ്റ് മൂവി എനിക്ക് തോന്നുന്നു അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടില് സിനിമ കാണുന്നത് വളരെ 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 കുറവാണ് എന്റെ അച്ഛൻ അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ എനിക്ക് തോന്നുന്നു മഴവിൽക്കാവടിയാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ അങ്ങനെ സിനിമ കാണാൻ വളരെ കുറച്ച് കാണുന്ന ആളാണ് കുറച്ച് കാണുന്ന ആൾക്കാരായിരുന്നു എനിക്ക് ഓർമ്മയുള്ളത് എനിക്ക് തോന്നുന്നു വൈശാലിയാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതോ മഴവിൽക്കാവടിയാണോ അല്ല വൈശാലിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ പിന്നെ അടുത്തത് ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എനിക്കിപ്പോ ഓർക്കാനുള്ളത് ജെൻസിയാണ് ജെൻസി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങള് എനിക്ക് തോന്നുന്നു അഞ്ചിലോ ആറിലോ ഒക്കെ ആയപ്പോഴേക്കും അല്ല അഞ്ചിലോ ആറിലോ ഒക്കെ ആയപ്പോഴാണ് കൂട്ടുകൂടിയത് അതിനുശേഷം ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കര ഒരു പൂര വഴക്കായിരുന്നു ചെറിയ കാര്യത്തിന് വഴക്കാണ് പക്ഷെ അത് നന്നായിട്ട് നീണ്ടൊരു വഴക്കായി പിന്നെ അത് ഒരു കൊല്ലം കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് അത് വഴക്ക് മാറിയത് പക്ഷെ സ്റ്റിൽ എന്താ പറയുക ഇപ്പോഴും എനിക്ക് ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ജെൻസിനെയാണ് ഓർമ്മ വരുന്നത് പിന്നെന്താണ് ഫസ്റ്റ് ഫോറിൻ ട്രിപ്പ് മലേഷ്യയാണ് എനിക്ക് ആഗ്രഹമായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും കല്യാണം കഴിയുകയാണെങ്കിൽ ഹണിമൂൺ എനിക്ക് മലേഷ്യ ലങ്കാവി പോകണം എന്ന് കാരണം നമ്മുടെ ഡോൺ ടു മൂവിയുടെ എന്താണ് ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത് അവിടുത്തെ ഒരു ബ്രിഡ്ജിലാണ് അതിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ദൈവം എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നു ഞങ്ങൾ മലേഷ്യയും ലങ്കാവിയാണ് ഫസ്റ്റ് ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പിന് പോയത് അവിടുത്തെ ഹാങ് ബ്രിഡ്ജിലൊക്കെ കയറി അടിപൊളിയായിരുന്നു അതാണ് ഫസ്റ്റ് ഫോറിൻ ട്രിപ്പ് പിന്നെ ഫസ്റ്റ് റൂംമേറ്റ് എന്ന് പറഞ്ഞാല് എൻ്റെ അമ്മ ജോലിക്ക് പോകുമ്പോൾ ഞാനൊരു 9th വെച്ചിട്ട് ബോർഡിങ്ങിൽ നിന്നായിരുന്നു ആ സമയത്ത് വലിയൊരു റൂമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ റൂമിൽ കുറേ റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു അതിൽ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ നല്ല തടിയുണ്ടായിരുന്നല്ലോ നല്ല തടിച്ചായിരുന്നു ആ സമയത്ത് അതുപോലെ തന്നെ എനിക്കാളും തടിയിലൊരാളുണ്ടായിരുന്നു ഷീജ ഞാൻ അപ്പൊ അവളെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കാരണം ബാക്കി എല്ലാവരും മേഞ്ഞിട്ടായിരുന്നു ഞാനും അവളെ ആണ് രണ്ടുപേരെയും ഞങ്ങൾ കളിയാക്കി കൊണ്ടിരുന്നത് എല്ലാവരും റൂമിൽ തന്നെ ഒരു വലിയ ഡോർമെറ്ററി ഇല്ല അതുപോലെയാണ് അതിലൊരു 10-16 പേരുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ആ ഹോസ്റ്റലിൽ തന്നെ രണ്ട് തടിച്ചകൾ ഉണ്ടായതിൽ ഒന്ന് ഞാനും അവളുമായിരുന്നു എനിക്ക് അവളെയാണ് ഇപ്പോഴും ഓർമ്മയുള്ളത് കാരണം ഒരേ തോണിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ എൻ്റെ ലാക്മയുടെ ഫൗണ്ടേഷൻ വീഡിയോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ അതില് മൊബൈലിന്റെ ഫ്രണ്ട് ക്യാം വെച്ചിട്ട് എന്തെടുത്താണ് റൂമിലൊട്ടും ലൈറ്റ് ഒന്നുമില്ല ഭയങ്കര ഡാർക്കായിട്ട് ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്കോട് ഇപ്പോഴും അത് ഉണ്ടെന്ന് തോന്നുന്നു ഫൗണ്ടേഷൻ്റെ ആ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ പിന്നെ അടുത്തത്
ഇത്രയാണ് ടാഗ് ചെയ്തത്. പിന്നെ ഉള്ളത് പിങ്കി പറഞ്ഞ പോലെ ആദ്യമായിട്ട് കുക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കോവയ്ക്ക മെഴുക്കുരുട്ടി ആണ്. അല്ല, കോവയ്ക്ക മെഴുക്കുരുട്ടി അല്ല, കോവയ്ക്ക അരിഞ്ഞ് അല്ലല്ല കോവയ്ക്ക അല്ല. പണ്ട് നമ്മൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കും, ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. നമ്മളിങ്ങനെ അമ്പലത്തിലെ ചെറിയ കുഞ്ഞി കലം പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ, അപ്പൊ അതിങ്ങനെ കൂട്ടുകാരൊക്കെ വരുമ്പോഴേക്കും വീട്ടിലിങ്ങനെ കുഞ്ഞി അടുപ്പൊക്കെ വെച്ചിട്ട് അത് അരി വേവിക്കുക. ഏറ്റവും എളുപ്പമുള്ള കറി എന്താണെന്ന് അറിയാമോ? തക്കാളി കൂട്ടാനാണ്. നമ്മളെ തക്കാളി എന്താണ് തക്കാളി ഫ്രൈ ചെയ്യില്ലേ നമ്മള്, അതായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. മല്ലിക്കൊടിയൊക്കെ അമ്മയുടെ അടുത്ത് നിന്ന് കുഞ്ഞി ഡബയിലാക്കി മാറ്റി. ഇത്തിരി കുളം ഇത്തിരി ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അറിയില്ലേ ഇങ്ങനെ ഇത്തിരി ചോറൊക്കെ ഉണ്ടായിട്ട് ഓർക്കം ഉണ്ടാവില്ലേ നിങ്ങൾ ആ കുഞ്ഞി കലവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കലച്ചട്ടി ഇത്രയുള്ള കലം. പിന്നെ പിന്നെയായിട്ട് കുഞ്ഞി ചീനച്ചട്ടയൊക്കെ വന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ കലത്തിൽ തന്നെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. കുഞ്ഞി കലത്തിലേക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ എന്റെ തക്കാളി കറിയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, തക്കാളി ഫ്രൈ ചെയ്തത്. പിന്നെ പിന്നെ ബാക്കിയുള്ള ഫസ്റ്റ് എന്താണ് ബ്രേക്കപ്പ് ലവ് അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് അത്രയൊക്കെ ഉള്ളു ഫസ്റ്റ്. നോക്കട്ടെ ഇനി ആലോചിച്ചു. ഓക്കെ, ഫസ്റ്റ് സാരി എടുത്തത് എപ്പോഴാണ് അത് പറയാം. ഫസ്റ്റ് സാരി എടുത്തത് പ്രീ ഡിഗ്രിക്ക് ലാസ്റ്റ് സമയം ലാസ്റ്റ് ഇതിലാണ്. ഒരു വയലറ്റ് കളർ സാരി ആയിരുന്നു. പണ്ട് ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും എന്റെ കല്യാണം എപ്പോഴെങ്കിലും ഉണ്ടാവണമെങ്കിൽ എനിക്ക് വയലറ്റ് കളറിലെ സാരി വേണമെന്ന്. അതൊരു പണ്ടൊരു പടം ഞാൻ വെട്ടി വെച്ചായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് വരെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ 9ാം ക്ലാസ്സിൽ എന്ന് പഠിക്കുമ്പോൾ വെട്ടി വെച്ചതാണ്. പക്ഷെ അത് എന്റെ മിസ്സായിപ്പോയി വയലറ്റ് കളറിലെ സാരി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ വയലറ്റ് കളർ തന്നെ എടുക്കാം. അങ്ങനെ പ്രീ ഡിഗ്രി ലാസ്റ്റ് നമുക്ക് ഡേ ഉണ്ടാവില്ല, ആ സമയത്ത് നമ്മൾ വയലറ്റ് കളർ സാരി ഞാൻ എടുത്തായിരുന്നു. ഞാനും എൻ്റെ ഒരു 5 ഫ്രണ്ട്സും കൂടി വയലറ്റ് കളർ സാരി എടുത്തായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് സാരി എടുക്കൽ. പിന്നെ ഫസ്റ്റ് ഇത്രയ്ക്ക് ഇല്ലെന്ന് തോന്നുന്നു അല്ലെ ഫസ്റ്റ്. പിന്നെ എന്താ ഫസ്റ്റ് ഉള്ളത്? ആ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് വർക്കൗട്ട് അല്ലേ. അപ്പൊ ഞാൻ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്ത അപ്പോഴാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ വർക്കൗട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലേ 10ാം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ ഭയങ്കര തടിയായിരുന്നു. അപ്പൊ ആ ഒരു 15ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ മൂത്ത ബ്രദറും ഭയങ്കര വർക്കൗട്ട് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ആളുടെ അടുത്ത് നിന്ന് കുറച്ചൊക്കെ പഠിച്ചായിരുന്നു. അങ്ങനെ പതുക്കെ എന്താ പറയണേ കുറച്ചിങ്ങനെ കയ്യിലിങ്ങനെ ഇങ്ങനെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഞാൻ ഭയങ്കര തടി വെച്ചതുകൊണ്ട് അമ്മ യോഗ അമ്മ പണ്ട് യോഗയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് യോഗ ചെയ്യിക്കും. പക്ഷെ ആദ്യമൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അമ്മ അറിയും യോഗ ചെയ്യുന്ന പറയും. എന്നിട്ട് ഞാൻ മുറി അടിച്ചിട്ട് വന്ന് കിടന്ന് യോഗ മാറ്റിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു 10ലെ ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്വയം ബോധം ഉണ്ടായത്. അപ്പൊ തുടങ്ങി പതുക്കെ യോഗയും എക്സസൈസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ ആ ഒരു 15 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. മതി അല്ലേ, ഇത്ര മതി. യെസ്, അപ്പൊ ഇതൊക്കെയാണ് എന്നെ ടാഗ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന വീഡിയോ. അപ്പൊ ഇനി ഞാൻ ആരെ ടാഗ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ യുവർ ബ്യൂട്ടിഫുൾ റിൻസിയിലെ റിൻസിനെയും പിന്നെ ഒരു ജാങ്കോ ജീവിതം അവർ രണ്ടുപേരെയാണ് ഞാൻ ടാഗ് ചെയ്യുന്നത്. അപ്പൊ അവരും ഇങ്ങനെ ചെയ്യട്ടെ വീഡിയോ. അപ്പൊ നിങ്ങൾ അവരുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോ ഇനി നിങ്ങൾക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക റിസൾട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.